ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ശാലിനിയോട് സത്യാമ്മ പറയുന്നു, പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ ശാലിനി? ഇനി ഒപ്പിട് എന്ന ഡിവോഴ്സ് പേപ്പർ കാണിച്ച് പറയുകയാണ് സത്യാമ്മ. ആ പേപ്പറിൽ നോക്കി ഞെട്ടി നിൽക്കുകയാണ് ശാലിനിയും വിഷ്ണുവും. എന്നാൽ ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സുസ്മിത. ഈ സമയത്തൊക്കെ വേദന കൊണ്ട് പുളയുകയാണ് പ്രീതിയും. ദീനിയുമായി ശാലിനി വേണ്ട എന്നൊക്കെ കണ്ണ് നിറഞ്ഞ് പറയുകയാണ് വിഷ്ണു. വിഷ്ണുവിനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ശാലിനി. എന്നിട്ട് ശാരദാമ്മ പറയുന്നത് ഓർക്കുകയാണ്. പിന്നെ വിഷ്ണു കാണിക്കുന്ന സ്നേഹത്തെ പറ്റിയും ഒക്കെ ആലോചിക്കുകയാണ് ശാലിനി. ആ ഡിവോഴ്സ് പേപ്പറിനോടൊപ്പം ഒരു പെന്നും കൊടുത്തിട്ട് ദാ ഒപ്പിടെന്ന് പറയുന്നുണ്ട് സത്യാമ്മ. ശാലിനി ഒന്ന് പറയണോ എന്നൊക്കെ ദേഷ്യത്തിൽ വിഷ്ണു പറയുന്നു. എന്നിട്ട് അർജുന് കൊടുത്ത വാക്കിനെ പറ്റിയും ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് ആ ഡിവോഴ്സ് പേപ്പർ വാങ്ങിക്കുകയാണ് സത്യാമ്മയുടെ കയ്യിൽ നിന്നും ശാലിനി. വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു വേണ്ട എന്നൊക്കെ പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. നിവൃത്തിയില്ലാതെ ആ പേപ്പറിൽ എല്ലാം ഒപ്പിടുകയാണ് ശാലിനി. മരുന്നുകൾ എല്ലാം താഴെ വീണ് പോകുന്നുണ്ട് ശാലിനിയുടെ കയ്യിൽ നിന്നും. വിഷ്ണുവിൻ്റെ കണ്ണിൽ കൂടി കണ്ണീര് വരുന്നുണ്ട്. ആ സമയത്ത് വിഷ്ണുവും ശാലിനിയുമായിട്ടുള്ള പ്രണയ നിമിഷങ്ങൾ ഓർക്കുകയാണ് വിഷ്ണു. ശാലിനി ഒപ്പിട്ട ശേഷം സുസ്മിത ശാലിനിയുടെ കയ്യിൽ നിന്നും ആ പേപ്പേഴ്സ് എല്ലാം തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ്. ദ ആൻറ്റി എന്ന് പറഞ്ഞ് മടക്കി ശാലിനി. സുസ്മിത അത് സത്യാമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. കുറ്റവാളി നീ തന്നെയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു, ബാക്കി നോക്കാൻ എനിക്കറിയാം എന്ന് ശാരദാമ്മ ശാലിനിയോട് വളരെ ദേഷ്യത്തിൽ പറയുന്നു. എന്നിട്ട് പറയുന്നു, സത്യഭാമയുടെ വീടിൻ്റെ പടി ചവിട്ടാനെന്നല്ല, കാണാനും കൂടി കിട്ടില്ല നിനക്കിനി. വിഷ്ണു കണ്ണുനീര് തുടയ്ക്കുന്നു. വാ മോളെ എന്ന് പറഞ്ഞ് സുസ്മിതയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് സത്യാമ്മ. വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിനെ നോക്കുന്നു. വിഷ്ണു ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സമയം സത്യാമ്മ വിഷ്ണുവിനെ വിളിക്കുന്നു, വാ ഇവിടെ എന്ന് പറയുന്നുണ്ട്. ശാലിനിയും വിഷ്ണുവും പരസ്പരം കണ്ണുകളിൽ നോക്കി കരയുകയാണ്. പോവുക എന്ന് ശാലിനിയോട് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്നും പോകുന്നു. പകുതി വരെ പോയിട്ട് വിഷ്ണു പിന്നെയും ശാലിനി ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. ശാലിനി വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് വിഷ്ണു അവിടെ നിന്നും പോകുന്നു. പ്രീതി വേദന കൊണ്ട് നില വിളിക്കുകയാണ്. ശാലിനി ഒപ്പിട്ട് കൊടുത്ത ഷോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് പ്രീതിയുടെ വേദന എടുക്കുന്നത് കേൾക്കുന്നത്. പെട്ടെന്ന് പ്രീതിയുടെ അടുത്തേക്ക് ശാലിനി ഓടിപ്പോകുന്നു. എന്തിനാ ശാലിനി നീ എനിക്ക് വേണ്ടി എന്നൊക്കെ പ്രീതി ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, നീ വാ എന്ന് പറഞ്ഞ് പ്രീതിയും കൊണ്ട് ശാലിനി മുറിയിലേക്ക് പോകുന്നു. ആ സമയത്തൊക്കെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അർജുൻ. പൊന്നി അർജുൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് സത്യാമ്മയ്ക്ക് പോയ കാര്യം പൊന്നി അർജുനോട് പറയുന്നു. അർജുനെയും കൂട്ടി പ്രീതിയുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പ്രീതി ബെഡിൽ കിടത്തിയിരിക്കുന്നു. സിസ്റ്റർ വന്ന് പ്രീതിക്ക് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി പെയിൻ കുറഞ്ഞോളും എന്നും പറയുന്നു. എന്നിട്ട് സിസ്റ്റർ അവിടെ നിന്നും പോവുകയാണ്. പ്രീതിയുടെ അരികിൽ തന്നെ ശാലിനിയുണ്ട്. അർജുൻ അവിടേക്ക് ഓടി വന്ന് പ്രീതി ആശ്വസിപ്പിക്കുന്നു. നമ്മുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ് പ്രീതി പൊട്ടിക്കരയുകയാണ്. എന്തു പറ്റി പ്രീതി, പെയിൻ കുറവില്ലേ എന്ന് അർജുൻ പറഞ്ഞപ്പോൾ പ്രീതി പറയുന്നു, നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ശാലിനി സ്വന്തം ജീവിതം ബലി കൊടുത്ത അർജുനേട്ടാ. അത് കേട്ട് വിഷമത്തോടെ അർജുൻ ശാലിനിയെ നോക്കുന്നു. ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ ശാലിനി എന്ന് അർജുൻ ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല പ്രീതി, വെറുതെ എന്ന് ശാലിനി പറയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പറ എന്ന് അർജുൻ ചോദിക്കുന്നു. വിഷ്ണു ഏട്ടനുമായിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷനിൽ ശാലിനി ഒപ്പിട്ട് കൊടുത്തു എന്ന് പ്രീതി പറഞ്ഞപ്പോൾ അർജുനും പൊന്നിയൊക്കെ ഞെട്ടി ശാലിനിയെ നോക്കുകയാണ്. ശാലിനി ഒന്നും മിണ്ടാതെ വിഷമത്തോടെ അവരെ നോക്കുന്നു. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തെന്നോ, അതിൻ്റെ ആവശ്യം എന്തായിരുന്നോ എന്നൊക്കെ അർജുൻ പറയുന്നു. അത് കേട്ട് ശാലിനി വിഷമത്തോടെ പറയുകയാണ്, എനിക്ക് അർജുനേട്ടന് തന്ന വാക്ക് പാലിക്കണമായിരുന്നു. എന്ത് വില കൊടുത്തും അർജുനേട്ടൻ്റെയും പ്രീതിയുടെയും കുഞ്ഞിനെ രക്ഷിക്കൂ എന്നുള്ളൊരു വാക്ക്, അതിനുവേണ്ടി എൻ്റെ ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് എനിക്ക് ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നുള്ള വാശിയിലായിരുന്നു സത്യാമ്മ. ടെസ്റ്റ് നടത്തിയ ഞാൻ ഗർഭിണിയല്ലെന്നുള്ള സത്യം സത്യാമ്മ മനസ്സിലാക്കും. പ്രീതിയെ ഗർഭിണിയെന്ന് അപ്പോൾ തന്നെ സുസ്മിത സത്യാമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പിന്നെ അർജുനേട്ടൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രീതി അവിടെ നിന്നും പൊട്ടിക്കരയുകയാണ്. ഡി എൻ എ ടെസ്റ്റിന് പകരം സത്യാമ്മ വെച്ച ഡിമാൻഡ് ഡിവോഴ്സ് പെറ്റീഷനിലെ ഒപ്പായിരുന്നു. എനിക്കത് ചെയ്യേണ്ടി വന്നു അർജുനേട്ടാ. അതുമല്ല, പ്രീതിക്ക് എത്രയും പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതും ഉണ്ടായിരുന്നു. പക്ഷേ ശാലിനി വിഷ്ണുവിൻ്റെ കാര്യം എന്നൊക്കെ അർജുൻ പറയുന്നത് കേട്ട് ശാലിനി പറയുന്നു, അതേ ഉള്ളൂ ഒരു സങ്കടം, ഈ തീക്കടൽ നീന്തുമ്പോൾ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. സ്നേഹം സത്യമാണെങ്കിൽ
ഒന്നിനും ഞങ്ങളെ പിരിക്കാനാവില്ല അർജുനേട്ടാ. തൽക്കാലം ആരും ഒന്നും അറിയണ്ട, ഇത് ഇങ്ങനെ തന്നെ തുടരട്ടെ. അത് കേട്ട് അർജുൻ ശാലിനിയുടെ മുന്നിൽ തൊഴുതു നിൽക്കുന്നു. എന്താ അർജുനേട്ടാ ഇത് എന്ന് ശാലിനി പറയുന്നു. ഈ ത്യാഗത്തിന് പകരം തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ശാലിനി എന്ന് അർജുൻ പറയുന്നു. പ്രീതിയുടെ കുഞ്ഞു പിറക്കുമ്പോൾ ആ കവിളിൽ ആദ്യത്തെ ഉമ്മ കൊടുക്കാനുള്ള അവകാശം, അത് മാത്രം മതി എനിക്ക് എന്ന് ശാലിനി പറയുന്നു. അവർക്ക് എത്തുന്നതിന് മുമ്പ് പ്രീതിയെ വേഗം വീട്ടിലെത്തിക്കാൻ നോക്ക്, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയപ്പോൾ പ്രീതി ശാലിനിയുടെ കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് പ്രീതി കരഞ്ഞുകൊണ്ട് ശാലിനിയെ നോക്കുകയാണ്. പ്രീതിയുടെ കൈ പിടിച്ച് മാറ്റിയിട്ട് ശാലിനി അവിടെ നിന്നും പോകുന്നു. അർജുൻ പ്രീതിയെ ആശ്വസിപ്പിക്കുകയാണ്. ശാലിനി റോഡിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഓരോന്നാലോചിച്ച് ഇങ്ങനെ വിഷമത്തോടെ പോവുകയാണ്. ആ സമയം വിഷ്ണു അമ്മയെയും സുസ്മിതയെയും കൊണ്ടുപോകുന്നു. സുസ്മിത വളരെ സന്തോഷത്തിലാണ്. സത്യഭാമയ്ക്കും ആ സന്തോഷം തന്നെയുണ്ട്. എന്നാൽ വിഷ്ണു വളരെ ദുഃഖത്തിലുമാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണെങ്കിൽ വളരെ ടെൻഷനോടിരിക്കുകയാണ് രാഘവൻ. അവിടെ ഹോസ്പിറ്റലിൽ പ്രീതിയുടെ കാര്യം എന്തായോ എന്തോ, ശാലിനിയെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല, ആരെയും ഒന്ന് വിളിച്ചത് കൂടിയില്ലല്ലോ എന്നൊക്കെ രാഘവൻ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യാമ്മയും വിഷ്ണുവും സുസ്മിതയും ഒക്കെ അവിടേക്ക് കയറി വരുന്നത്. സത്യാമ്മയും സുസ്മിതയും വളരെ സന്തോഷത്തോടെ വരികയാണ്. സത്യാമ്മ വന്ന ഉടൻ തന്നെ ഡിവോഴ്സ് പേപ്പറിൽ ഫയലിൽ നിന്നും എടുക്കുന്നു. എന്നിട്ട് രാഘവനെ കാണിക്കുന്നു. എന്താ ഇത് എന്ന് രാഘവൻ ചോദിക്കുന്നു. ചിരിച്ചുകൊണ്ട് സത്യാമ്മ പറയുന്നു, ഒരു മരുമകളുണ്ടായിരുന്നല്ലോ ഒരു തങ്കക്കൂടം, വിഷ്ണുവുമായിട്ടുള്ള ബന്ധമൊഴിയാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൾ ഒപ്പിട്ട് തന്ന ഡിവോഴ്സ് പെറ്റീഷൻ എന്ന് സത്യാമ്മ പറഞ്ഞപ്പോൾ ഞെട്ടി അവർ രണ്ടുപേരെയും നോക്കുകയാണ് രാഘവൻ. വലിയ വിഷമത്തോടെ വിഷ്ണുവും അകത്തേക്ക് കയറി വരുന്നു. ദേ കണ്ണ് തുറന്ന് കണ്ടോ, ദ വൃത്തിയായിട്ട് പതിഞ്ഞു കിടപ്പുണ്ട് അവളുടെ ഒപ്പ് എന്നൊക്കെ സത്യാമ്മ പറയുന്നുണ്ട്. അതെങ്ങനെയെന്ന് രാഘവൻ ചോദിക്കുന്നു. സത്യപരീക്ഷ പൂർത്തിയാക്കാൻ അവളെ കൊണ്ട് പറ്റിയില്ല രാഘവേട്ട, ദേവി വിഗ്രഹം വരെ മുട്ടിൽ നീന്തി എത്തിയില്ല, അതിനു മുന്നേ ഏറ്റിട്ട് പോയി കളഞ്ഞു എന്ന് സത്യാമ്മ പറയുന്നു. സുസ്മിത പറയുന്നു, കള്ളം പറഞ്ഞതുകൊണ്ട് കുഴഞ്ഞു വീണോ രക്തം ഛർദ്ദിച്ചോ മരിക്കൂ എന്ന് കരുതിയിട്ടുണ്ടാകും ആ പാവം. രാഘവൻ വിചാരിക്കുന്നു, പാവം ശാലിനി പ്രീതിയുടെ വിളി കേട്ട് പോയതായിരിക്കും അവൾ. സുസ്മിത പറയുന്നു, അവളെ പിന്നാലെ ചെന്ന് ഞങ്ങൾ പിടിച്ചു. സത്യപരീക്ഷ പൂർത്തിയാകാതെ അവൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാ. അത് കേട്ട് സംശയത്തോടെ കേട്ടിരിക്കുകയാണ് രാഘവൻ. ഞങ്ങൾ ചെന്നപ്പോൾ ഗർഭിണികൾക്കുള്ള മരുന്നും കൈപ്പിടിച്ച് നിൽക്കുവാ എന്ന് സുസ്മിത പറയുന്നു. പിന്നെ അവൾക്ക് ഒപ്പിട്ട് തരാതിരിക്കാൻ എന്താ വഴി എന്ന് സത്യാമ്മ പറയുന്നു. വിഷ്ണു അകത്തേക്ക് കയറിപ്പോകാൻ ഒരുങ്ങിയപ്പോൾ വിഷ്ണുവിനെ വിളിക്കുകയാണ് സത്യാമ്മ. നീ എങ്ങോട്ടാ, ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് സത്യാമ്മ ചോദിക്കുന്നു. ഒന്നും മിണ്ടാതെ വിഷ്ണു കയറിപ്പോകാൻ ഒരുങ്ങുന്നു. പിന്നെയും നിക്ക്, പൊന്നാര ഭാര്യ പിരിയുന്നതിൻ്റെ നൊമ്പരമായിരിക്കും. എടാ നിന്നെ അവൾ കബളിപ്പിച്ചുകൊണ്ടിരിക്കുവാന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ നിനക്ക് എന്നൊക്കെ സത്യാമ്മ പറയുന്നു. ഇതൊന്നും കേട്ടിട്ട് ഒന്നും മിണ്ടാതെ വിഷ്ണു മുകളിലേക്ക് കയറി പോവുകയാണ്. ആകെ തകർന്ന അവസ്ഥയിലാണ് വിഷ്ണു. അവൻ്റെ പോക്ക് കണ്ടില്ലേ എന്ന് സത്യാമ്മ പറഞ്ഞപ്പോൾ വിട്ടേക്ക് ആൻറ്റി ഈ ഒരു രാത്രി പറയുമ്പോൾ വിഷ്ണു രാത്രി കഴിയുമ്പോൾ വിഷ്ണുവേട്ടൻ നോർമലാകും. രാവിലെ തല നിറച്ച് ഒരു എണ്ണ തേച്ച് കുളിച്ചാൽ മറക്കാവുന്നതേ ഉള്ളൂ അവളെ എന്ന് സുസ്മിത പറയുന്നു. അത് കേട്ട് ദേഷ്യത്തിൽ രാഘവൻ ഇരിക്കുന്നു. സത്യാമ്മ പറയുന്നു, അല്ല എവിടെ, ശാലിനിയുടെ വേറൊരു ഫാൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ എന്ന് പറഞ്ഞ് പ്രീതിയെ വിളിക്കുകയാണ് സത്യാമ്മ. ടെൻഷനോടെ രാഘവൻ ഇരിക്കുന്നു. എവിടെ എൻ്റെ പൊന്നുമോൾ പ്രീതി എന്ന് സത്യാമ്മ പറഞ്ഞപ്പോൾ രാഘവൻ മനസ്സിൽ വിചാരിക്കുന്നു, എന്തു പറയും ഭാമയോട്, പെട്ടല്ലോ ഭഗവാനെ. സുസ്മിതയ്ക്ക് ചില സംശയങ്ങളുണ്ട്, രാഘവേട്ടനോടാ ചോദിച്ചത് എന്ന് സത്യാമ്മ പറയുന്നു. മോളെ നീയൊന്ന് നോക്കി അവൾ എന്തിയെന്ന് എന്ന് സത്യാമ്മ സുസ്മിതയോട് പറയുന്നു. അങ്ങനെ സുസ്മിത തിരിഞ്ഞപ്പോൾ പ്രീതിയും പൊന്നിയും പുറത്തുനിന്നും കയറി വരുന്നു. ഇവള് നിന്നെ അന്വേഷിക്കുകയായിരുന്നു പ്രീതി എന്ന് രാഘവൻ പറയുന്നു. ഞാൻ ടെറസിൽ തുണി വിരിക്കാൻ പോയതാമേ എന്ന് പ്രീതി പറയുന്നു. എന്നിട്ട് അച്ഛൻ അറിഞ്ഞില്ലല്ലോ അക്കാര്യം എന്ന് സത്യാമ്മ പറയുന്നു. അച്ഛൻ അറിഞ്ഞില്ലമ്മേ, ഞാൻ പുറത്ത് സ്റ്റേറി കൂടിയാ കയറി പോയത് എന്ന് പ്രീതി പറയുന്നു. ശരി ശരി, നീ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് സത്യാമ്മ പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട അമ്മേ എന്ന് പ്രീതി പറയുന്നു. ഈ വീട്ടിൽ എന്താ പറ്റിയത്, ആർക്കും ആഹാരമൊന്നും വേണ്ടേ എന്ന് സത്യാമ്മ പറയുന്നു. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടേണ്ടി വന്നതിൻ്റെ സങ്കടം ശാലിനി ഉറ്റ തോഴിയോട് പറഞ്ഞിട്ടുണ്ടാവൂ ആൻറ്റി എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ സുസ്മിത നോക്കുകയാണ് പ്രീതി. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശപ്പ് കെടുവല്ലോ. അതൊന്നുമല്ല, ഞാൻ കുറച്ചു മുമ്പേ കഴിച്ചെന്ന് പ്രീതി പറയുന്നു. സുസ്മിത എൻ്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ വരുതെന്ന് സുസ്മിതയുടെ ദേഷ്യത്തിൽ പ്രീതി പറയുന്നു. നിൻ്റെയൊക്കെ തിളപ്പ് തീർന്നടി, അതിനുള്ള വജ്രായുധമാണ് ആൻറ്റിയുടെ കയ്യിലിരിക്കുന്നത്.
ശാലിനി ഇല്ലെങ്കിൽ നീയൊക്കെ വെറും ഷൂ, കാറ്റുപോയ വെടി എന്ന് സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു. പ്രീതി ദേഷ്യത്തിൽ മുകളിലേക്ക് കയറിപ്പോകുന്നു. എനിക്ക് ഏതായാലും നല്ല വിശപ്പുണ്ട് പൊന്നി, ഭക്ഷണം എടുത്തു വെച്ചേ എന്ന് പൊന്നിയോട് സത്യാമ്മ പറയുന്നു. മോളെ നീ വാ എന്ന് പറഞ്ഞ് സുസ്മിതയെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് സത്യാമ്മ. രാഘവൻ വിഷമത്തോടിരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.